ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. ജയനും പ്രസാദും പ്രിയയും ആദ്യം ദുർഗയും തുളസിയും എല്ലാം ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടിനായി കാത്തു നിൽക്കുകയാണ്. ആദ്യ ടെൻഷനോടുകൂടി പ്രസാദിനോട് ചോദിക്കുന്നു, അച്ഛാ റിസൾട്ട് ഉടനെ തന്നെ കിട്ടുമോ? പ്രസാദ് ചോദിക്കുന്നു, എടാ നമ്മള് വിചാരിക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടുമോ? ഇതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ? ആദ്യം പറയുന്നു, ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വല്ലാത്ത ഒരു ഭാരം തീരുമായിരുന്നു. അപ്പോൾ ദുർഗ ചോദിക്കുന്നു, നിനക്കെന്താ ഇത്ര ടെൻഷൻ? നീ ഇനി എത്ര ടെൻഷൻ അടിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഒരു കാര്യവും നടക്കില്ല. തുടർന്ന് റിസൾട്ടുമായി ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ദാ റിസൾട്ട് ആയിട്ടുണ്ട്. ജയൻ ടെൻഷനോടുകൂടി അത് വാങ്ങുന്നു. എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഡോക്ടർ അകത്തേക്ക് പോകുകയും ചെയ്യുന്നു. ആദ്യം ജയന്റെ അരികിലേക്ക് ചെന്നിട്ട് ജയനോട് പറയുന്നു, ഇങ്ങോട്ട് ദാ ഞാൻ നോക്കാം. അങ്ങനെ അത് വാങ്ങിച്ചു നോക്കാൻ തുടങ്ങുകയാണ് ആദി. എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്, പ്രിയ ഭയത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ആദി അത് വായിച്ചു നോക്കുകയാണ്. ദുർഗ ദേഷ്യത്തോടുകൂടി പറയുന്നു, റിസൾട്ട് എന്താണെന്ന് വാതുറന്നൊന്ന് പറയടാ. തുളസി പറയുന്നു, കാര്യം പറയാതി. ആദി പറയുന്നു, ഈ റിസൾട്ട് പ്രകാരം. ദുർഗ പറയുന്നു, റിസൾട്ട് പ്രകാരം ഒന്ന് ഉറക്കെ പറയടാ, എല്ലാവരും കേൾക്കട്ടെ. അപ്പോഴാദി പറയുന്നു, റിസൾട്ട് പ്രകാരം തുളസി ജയന്റെയും പ്രിയയുടെയും മകള് തന്നെ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദുർഗ. തുളസി സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. പ്രിയയും ജയനും പ്രസാദും വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ആദി സന്തോഷത്തോടുകൂടി തുളസിയെ നോക്കുന്നു. ദുർഗ ചോദിക്കുന്നു, തുളസി? ആദി പറയുന്നു, ദേ ഈ നിൽക്കുന്നവരുടെ മകളാണെന്ന്, ദാ അമ്മ തന്നെ വായിച്ചു നോക്ക്. ദുർഗ ദേഷ്യത്തോടുകൂടി ആദിയുടെ അരികിലേക്ക് വന്ന് ആദിയുടെ കയ്യിൽ നിന്നും ആ റിസൾട്ട് പിടിച്ചു വാങ്ങിച്ചു വായിച്ചു നോക്കുകയാണ്. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ കണ്ണുമിഴിച്ചു നിൽക്കുന്ന ദുർഗയോട് പ്രസാദ് ചോദിക്കുന്നു, തനിക്ക് തൃപ്തിയായോ? തന്നെ എങ്ങനെ? ദുർഗ ആലോചിച്ച് ടെൻഷനോടുകൂടി തുളസിയെ നോക്കുന്നു. തുളസി പുഞ്ചിരിച്ചുകൊണ്ട് ദുർഗയെ നോക്കുകയാണ്. ആ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് ദുർഗയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച് തുളസിയും വായിച്ചു നോക്കുന്നു. തുടർന്ന് തുളസി ചോദിക്കുന്നു, എങ്ങനെ? ഞാൻ പോകേണ്ടത് തെരുവിലേക്കോ അതോ അനാഥാലയത്തിലേക്കോ? തീരുമാനിക്ക്. ആഗ്രഹം പോലെയൊന്നും നടക്കുന്നില്ലല്ലോ ദുർഗാമേ. എന്തുപറ്റി? കണ്ടകശനി തുടങ്ങിയെന്ന് തോന്നുന്നു. പ്രസാദ് പറയുന്നു, ചില മോഹങ്ങൾ അങ്ങനെയാണ് മോളെ, ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഇത് കേട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി ദുർഗ അവിടെ വന്ന് പോകുകയാണ്. പ്രിയ സ്നേഹത്തോടുകൂടി മോളെ എന്ന് വിളിക്കുന്നു. തുളസി ചിരിച്ചുകൊണ്ട് പ്രിയയെ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആദിര പറയുന്നു, എന്തായിരിക്കും ഞാൻ വിളിച്ചിട്ട് ദുർഗാന്റെ ഫോൺ എടുക്കാത്തത്? ഇനിയും റിസൾട്ട് അറിഞ്ഞപ്പോൾ അവള് ജയന്റെയും പ്രിയയുടെയും മകളല്ലാന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്നതായിരിക്കുമോ? ആ കാട്ടു തുളസി നിലവിളിച്ചുകൊണ്ട് തെരുവിലൂടെ മന്ദം മന്ദം നടക്കുന്നത് ഒരു സിനിമ പോലെ എന്റെ മനസ്സിൽ വരുക. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആദിര പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, അയ്യോ ഇനിയും ദുർഗാന്റെ അവിടെയെങ്ങാണം വെച്ച് അവളെ ഓടിക്കുമോ? എന്നാ പിന്നെ അവള് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഈ സമയം ദുർഗ ദേഷ്യത്തോടുകൂടി അവിടേക്ക് കയറി വരികയാണ്. ദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ആദിര ചോദിക്കുന്നു, എന്താ ദുർഗാന്റി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആദിരയുടെ നേരെ വിരൽ ചൂണ്ടുകൊണ്ട് ദുർഗ പറയുന്നു, നീ മിണ്ടിപ്പോകരുത്. നീ ഇപ്പൊ തുടരെ തുടരെ രണ്ടു പ്രാവശ്യം അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. എന്റെ മകന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ ഉണ്ടെന്നുള്ള നുണ ദേ ഇപ്പൊ അടുത്ത നുണ. തുളസി പ്രിയയുടെയും ജയന്റെയും മകളല്ലെന്ന് അവര് പറയുന്നത് നീ കണ്ടു എന്ന്. ആദിര പറയുന്നു, ആന്റി അത് ശരിയല്ലേ? ആ വീഡിയോ ആന്റി കൂടി കണ്ടതല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദുർഗ പറയുന്നു, മിണ്ടരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? എന്നെ കൊണ്ട് കുഴിയിൽ ചാടിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. ആദിര ചോദിക്കുന്നു, അപ്പൊ ആ വീഡിയോയിൽ കണ്ടത് സത്യമല്ലേ? ദുർഗ പറയുന്നു, സത്യമല്ല. അവള് ജയന്റെയും പ്രിയയുടെയും മകള് തന്നെയാ. ഡി എൻ എ ടെസ്റ്റിൽ അങ്ങനെയാ തെളിഞ്ഞത്. അവരുടെ എല്ലാം മുമ്പില് ഞാൻ വിളറി വെളുത്തുപോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്. ആദിര പറയുന്നു, ആന്റി പോയി കിടക്ക്, ഞാൻ ജ്യൂസ് കൊണ്ടുവരാം, ഉള്ളൊന്ന് തണുക്കട്ടെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആദിര ഒന്ന് നോക്കിയിട്ട് ദുർഗ പറയുന്നു, ഇടി മാറടി. അങ്ങനെ ആദിരയെ പിടിച്ചു മാറ്റിയിട്ട് ദുർഗ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രസാദും ആദിയും തുളസിയും ജയനും പ്രിയയും സന്തോഷത്തോടുകൂടി ദേവമംഗലത്തേക്ക് വരികയാണ്. പ്രസാദ് ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു, വാ വാ കേറി വാ. അങ്ങനെ ഭേദപ്പെട്ട ഒരു പേമാരിയും ഇടിയും മിന്നലും ഒക്കെ കഴിഞ്ഞു. വൈകാതെ തന്നെ അടുത്തത് പ്രതീക്ഷിക്കാം. ജയൻ പറയുന്നു, കുറെ കാലമായി ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും ഒരു നല്ല ടെൻഷൻ ഇല്ലെങ്കിൽ ഉറക്കം വരില്ല ഇപ്പോൾ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, അത് കലക്കി. ഇനിയിപ്പൊ എന്തായാലും ആദിക്കും തുളസിക്കും ഒരുമിച്ച് ജീവിക്കാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. തുളസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയ പറയുന്നു, എന്നാലും ഇവള് ഞങ്ങളെ സംശയിച്ചു കളഞ്ഞല്ലോ. അതങ്ങനെ പെട്ടെന്നൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലേ ജയേട്ടാ? ജയൻ ചിരിച്ചുകൊണ്ട് തുളസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, അവള് നമ്മുടെ നക്ഷത്രക്കുട്ടിയല്ലേ, ക്ഷമിച്ചേക്ക്. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് പ്രസാദും ആദിയും. തുളസി പറയുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്.
ഉണ്ട്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. പ്രിയ ചോദിക്കുന്നു, അയ്യേ, അമ്മയുടെ പൊന്നാങ്കിളി കരയുന്നു. ദേ, ഞങ്ങള് വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. തുളസി പറയുന്നു, കാര്യം വലിയൊരു സംശയവും പ്രശ്നവും തീർക്കാനായിരുന്നെങ്കിലും ഞാൻ ചെയ്തതൊരു വലിയ തെറ്റാണെന്ന് ഇപ്പൊ തോന്നുക. ആദി പറയുന്നു, അതൊന്നും വലിയ പ്രശ്നമല്ല തുളസി, ഇനി നീ അതിന്റെ പേരിൽ കരയാനൊന്നും നിൽക്കണ്ട. പ്രസാദ് പറയുന്നു, മോളെ, അതിന് നീ മനഃപൂർവ്വം സംശയിച്ചതൊന്നും അല്ലല്ലോ. ഈ വീടിനകത്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന ആ പെണ്ണ് ഒരു വീഡിയോ കൊണ്ടുവന്നു. എന്നാ പിന്നെ ആ വീഡിയോ വെച്ച് നിന്നെ പുറത്താക്കാൻ പറ്റുമോന്ന് ദുർഗയും കൂട്ടരും ഒരു ശ്രമം നടത്തി നോക്കി. അതിന്റെ ഭാഗമായിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു അല്ലേ. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. എന്തായാലും അവരുടെ തന്ത്രങ്ങളൊക്കെ പാളിയില്ലേ. ആദി പറയുന്നു, ഈ ഇടയായി അമ്മയും കൂട്ടരും തൊടുക്കുന്ന എല്ലാ അമ്പുകളും പകുതിക്ക് വെച്ച് ഒടുങ്ങി പോവാ. അതൊക്കെ അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, ഇപ്പൊ തുളസിയെ വീഴ്ത്താൻ ദുർഗ എടുക്കുന്നതും തൊടുക്കുന്നതും ഒക്കെ ഈ കണ്ണുപൊട്ടന്റെ മാവേലിറി പോലെയായി. കൊണ്ടാ കൊണ്ടു, ഇല്ലെങ്കിൽ നഷ്ടമൊന്നും ഇല്ലല്ലോ. ജയൻ പറയുന്നു, പ്രസാ, എന്നാൽ ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കോട്ടെ. പ്രസാദ് ചോദിക്കുന്നു, അകത്തേക്ക് കയറുന്നില്ലേ. അപ്പോൾ ജയൻ പറയുകയാണ്, വേണ്ട വേണ്ട, ദുർഗേച്ചിക്ക് സാമാന്യം നല്ല ദേഷ്യമുണ്ട്. വെറുതെ വന്നു കയറി ചീത്ത ഇരന്ന് വാങ്ങി ഞങ്ങളുടെ സമാധാനം തകർക്കുന്നത് എന്തിനാ. വാ പ്രിയെ. പ്രസാദ് പറയുന്നു, നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നിങ്ങൾ ഇനിയും ആരെയായി പേടിക്കുന്നത്? ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയിച്ചിരിക്കുന്നു. അതെ, നിങ്ങളിപ്പോ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. പ്രിയ പറയുന്നു, ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയായിരിക്കും ദുർഗേശി. അപ്പോൾ പ്രസാദ് പറയുകയാണ്, ദേഷ്യം സഹിക്കാൻ വയ്യാഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഏതായാലും ദുർഗയ്ക്കിനെയും തുളസിയും നിങ്ങളെയും ഒക്കെ അംഗീകരിച്ചല്ലേ പറ്റൂ. നിങ്ങൾ അകത്തോട്ട് വന്നേ. വാ വാടാന്ന് പറഞ്ഞ് പ്രസാദ് അകത്തേക്ക് പോകുന്നു. വാ അച്ഛാന്ന് പറഞ്ഞ് തുളസിയും ആദിയും സന്തോഷത്തോടുകൂടി ജയനെയും പ്രിയയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടുകൂടി റൂമിൽ നിൽക്കുന്ന ആദിയെയും തുളസിയുമാണ്. തുളസിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആദി പറയുന്നു, കുറെ നാളായി നീ മനസ്സിൽ കൊണ്ടു നടന്ന ആ വലിയ ടെൻഷൻ ഇതോടെ മാറിയില്ലേ. തുളസി പറയുന്നു, മാറിയടാ, മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ. ആദി പറയുന്നു, ആദിര നിന്റെ മനസ്സിലേക്ക് ആ തീ കോരിയിട്ട അന്ന് മുതല് ഈ റിസൾട്ട് കിട്ടുന്നത് വരെ നിന്റെ മുഖത്ത് എന്ത് നെഗറ്റിവിറ്റി ആയിരുന്നു. തുളസി പറയുന്നു, അത് പിന്നെ നമ്മള് വിശ്വസിച്ചു പോകുന്ന രീതിയിലല്ലേ അവൾ ആ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആദി പറയുന്നു, അതെ അതെ, അവളൊരു മഹാഭാര്യയാ, എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. തുളസി പറയുന്നു, അവൾ അങ്ങനെയൊന്നും പോകില്ല. ദുർഗാമ്മ അവളെ മോഹിപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ. ആദി പറയുന്നു, അവളുടെ ഒരു മോഹം അവൾ എന്നെ നാട്ടിച്ചാൽ എനിക്ക് മറക്കാനൊക്കുമോ. എന്ത് ടെൻഷനാ ഞാനും നീയും ഒക്കെ അനുഭവിച്ചത്. ആദി പറയുന്നു, തുളസി, നമുക്കിനി കഴിഞ്ഞതെല്ലാം മറക്കാം. ഇന്നു മുതൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നിനക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലടി. നിന്റെ മുഖവും ഇരുണ്ടാൽ എന്റെ മനസ്സാകെ തകർന്നു പോകും. അതെന്താടി അങ്ങനെ? തുളസി ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കറിയില്ല. അപ്പോഴാദി തുളസിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, അതെ, അതിനാടി പ്രണയം എന്ന് പറയുന്നത്. നീയും ഞാനും ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പ്രണയമാ. അതിങ്ങനെ കടലും കരയും പോലെ നമ്മുടെ മരണം വരെ തുടരും. നമ്മൾ മരിക്കുന്നതും പ്രണയിച്ചുകൊണ്ടായിരിക്കും. ഇത് കേട്ട് തുളസി ആദിയുടെ നെഞ്ചിലേക്ക് ചായുകയാണ്. ആദി തുളസിയുടെ നെറുകയിൽ ചുംബിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മംഗള ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറയുന്നു, ഹോസ്പിറ്റലിലെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ. ആ DNA ടെസ്റ്റിന്റെ കാര്യം എന്തായി കാണും? ദുർഗ ഒന്ന് വിളിച്ചാലോ. ഈ സമയം മംഗളയുടെ ഫോണിലേക്ക് ദുർഗയുടെ കോള് വരികയാണ്. മംഗള സന്തോഷത്തോടുകൂടി പറയുന്നു, ദാ ദുർഗ, ഇവൾക്ക് മുടിങ്ങിയ ആയുസാണല്ലോ. വിചാരിച്ചില്ല, അതിനു മുമ്പേ വിളി വന്നു. അങ്ങനെ ദുർഗയെന്ന് വിളിച്ചുകൊണ്ട് മംഗള ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ദുർഗ പറയുന്നു, എന്താ പച്ചി, വല്ലാതെ അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. മംഗള ചോദിക്കുന്നു, ഷോ എന്തായി ദുർഗെ ഹോസ്പിറ്റലിലെ കാര്യങ്ങള്? ഞാൻ ആ സന്തോഷ വാർത്ത കേൾക്കാൻ ഇങ്ങനെ കാതോർത്തിരിക്കുക. ഇത് കേട്ട് ദുർഗ പറയുന്നു, എന്നാലേ അതൊരു ദുഃഖവാർത്തയായിട്ട് മാറിപ്പോയി. തുളസി ആ പോലീസുകാരന്റെയും പ്രിയയുടെയും മകള് തന്നെയാണെന്നാണ് DNA റിപ്പോർട്ട്. ഇത് കേട്ട് ഞെട്ടി എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയാണ് മംഗള. ദുർഗ ചോദിക്കുന്നു, അപ്പച്ചി ഇനി ദൈവത്തെ വിളിച്ചിട്ട് എന്ത് പ്രയോജനം? നേരത്തെ ആരാണ്ടെയൊക്കെയോ വിളിക്കുമെന്നോ ആ ഹോസ്പിറ്റലിൽ മല മറിക്കുമെന്നോ ഒക്കെ എന്നോട് വീമ്പിളക്കിയായിരുന്നല്ലോ. എന്നിട്ട് അത് വല്ലതും നടന്നോ? അപ്പച്ചി മിനിമം ആ റിപ്പോർട്ട് കാശു കൊടുത്തെങ്കിലും ഒന്ന് മാറ്റാമായിരുന്നില്ലേ. മംഗള പറയുന്നു, ദുർഗെ ഞാൻ അതിന് ശ്രമിച്ചതാ. ദുർഗ ചോദിക്കുന്നു, എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ദുർഗയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.